നമസ്കാരം. നാനാ സിനിമയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രമുഖ ചലച്ചിത്ര നടി ചിത്ര 2 മാസം മുൻപാണ് മരിച്ചത്. തെന്നിന്ത്യയിലെ മിക്ക ഭാഷകളിലും തിളങ്ങിയ നടി മലയാളികൾക്കും പ്രിയങ്കരിയായിരുന്നു. മോളിവുഡിൽ നായികയായും സഹനടിയായും എല്ലാം ചിത്ര അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ് ഉൾപ്പെടെയുള്ള സൂപ്പർ താര സിനിമകളിലെല്ലാം പ്രധാന വേഷങ്ങളിൽ ചിത്ര എത്തിയിരുന്നു. ആട്ടക്കലാശം എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച നടി തുടർന്ന് 100-ൽ അധികം ചിത്രങ്ങളിലാണ് തൻ്റെ കരിയറിൽ അഭിനയിച്ചത്. പ്രേംനസീറിനും മോഹൻലാലിനും ഒപ്പമാണ് ആദ്യ ചിത്രത്തിൽ ചിത്ര എത്തിയത്. 2001-ൽ റിലീസ് ചെയ്ത ദിലീപ് ചിത്രം, സൂത്രധാരൻ, ആഭരണ ചാർത്ത് തുടങ്ങിയ സിനിമകളാണ് ചിത്രയുടേതായി ഒടുവിൽ മലയാളത്തിൽ ഇറങ്ങിയത്. നായികയായി സജീവമായ സമയത്താണ് വർഷങ്ങൾക്ക് മുൻപ് സിനിമ വിടാൻ നടി തീരുമാനിച്ചത്. പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ കാരണം ഒരു അഭിമുഖത്തിൽ ചിത്ര തുറന്നു പറഞ്ഞിട്ടുണ്ട്. തനിക്ക് സിനിമയിൽ നിന്ന് നല്ല അവസരങ്ങൾ ലഭിച്ച സമയത്താണ് അച്ഛന് വൃക്കരോഗം പിടിപെട്ടതെന്ന് ഒരു പഴയ അഭിമുഖത്തിൽ നടി പറയുന്നുണ്ട്. 2 വൃക്കകളും തകരാറിലായ സമയത്ത് അദ്ദേഹം പേടിച്ചു. തുടർന്ന് എന്റെ വിവാഹം പെട്ടെന്ന് തന്നെ നടത്താൻ അച്ഛൻ തീരുമാനിക്കുകയായിരുന്നു. അച്ഛൻ പെട്ടെന്ന് മരിച്ചാൽ ഞാൻ ഒറ്റയ്ക്കായി പോകരുതെന്ന ചിന്തയിലാണ് അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ശശികുമാർ സംവിധാനം ചെയ്ത രാജവാഴ്ച എന്ന സിനിമയിൽ ചിത്ര അഭിനയിക്കുന്ന സമയത്താണ് അമ്മയുടെ വിയോഗം. അന്ന് താൻ അരികിലില്ലാതെ അച്ഛനും ലോകത്തോട് വിട പറയരുതെന്ന് നടി തീരുമാനിച്ചു. തുടർന്ന് അച്ഛനെ നോക്കുന്നതിനായി സിനിമ വിടാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ചിത്ര പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ശ്രദ്ധേയമാകുന്നത് അഭിനേത്രി ലളിതശ്രീ ചിത്രയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. അഭിനേത്രി എന്നതിനുപരിയായി ചിത്രയുടെ ഉറ്റ ചങ്ങാതി കൂടിയാണ് ലളിതശ്രീ. ചിത്രയെ കുറിച്ചുള്ള പല കാര്യങ്ങളും ലളിതശ്രീക്ക് അറിയാമായിരുന്നു. ഒരു അഭിമുഖത്തിനിടയിലാണ് ലളിതശ്രീ തന്റെ മനസ്സ് തുറന്നിരിക്കുന്നത്. ലളിതശ്രീയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ തമ്മിൽ 1987-ൽ തുടങ്ങിയ സൗഹൃദമാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള ഫോൺ വിളി ചിത്തു വീട്ടമ്മ ആയതു മുതലുള്ള പതിവാണ്. മൊബൈൽ ഫോൺ വരുന്നതിന് മുൻപ് ലാൻഡ് ലൈനിലായിരുന്നു വിളിക്കുക. എന്നിട്ട് ആ ദിവസത്തെ ഊണ് വരെയുള്ള വിശേഷങ്ങളെല്ലാം പറയും. ചെറിയ സംഭവങ്ങൾ ആണെങ്കിലും മനസ്സ് തുറന്ന് പറയുമ്പോൾ ഞങ്ങൾ 2 പേർക്കും സന്തോഷം അനുഭവപ്പെടും. ഇതൊക്കെയായിരുന്നു ഞങ്ങൾക്കിടയിലെ സ്നേഹബന്ധത്തിൻ്റെ കാതൽ. ഇപ്പോൾ എല്ലാ ദിവസവും അവളുടെ വിളിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ശൂന്യത എങ്ങനെ അതിജീവിക്കുമെന്ന് എനിക്കറിയില്ല. സിനിമയോട് ഇടയ്ക്ക് വെച്ച് വിട പറഞ്ഞ സമയത്താണ് ചിത്തു വിവാഹിതയാവുന്നത്. സഹോദരിമാരുടെ എല്ലാം വിവാഹശേഷമായിരുന്നു ചിത്തു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. മകൾ ശ്രുതിയുടെ പിറന്നാൾ ഓഗസ്റ്റ് 8-നായിരുന്നു. അതിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. മകളെക്കുറിച്ച് എന്നും ആധിയായിരുന്നു. നല്ല ഒരാളെ ഏൽപ്പിച്ചു കൊടുത്താലേ സമാധാനമാകൂ എന്നൊക്കെ ഇടയ്ക്ക് പറയും. അതൊന്നും നടത്താതെയാണ് ചിത്തു പോയത്. എൻ്റെ സഹോദരൻ്റെ പേരക്കുട്ടിയുടെ നൂല് കെട്ടൽ ചടങ്ങിനാണ് ഞാൻ അവളെ അവസാനമായി കാണുന്നത്. ലോക്ക്ഡൗൺ ആയതിനാൽ വിഷുവിനും അവൾക്ക് സദ്യ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ലെന്നുമാണ് ലളിതശ്രീ പറയുന്നത്.